നമ്മെ വിധിച്ചവർക്ക് വേണ്ടിയും നമ്മുടെ നേരെ കുറ്റാരോപണങ്ങൾ നടത്തിയവർക്ക് വേണ്ടിയും ആത്മാർത്ഥതയോടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ആ നിമിഷത്തിൽ നാം ഒരു കണ്ണാടിയെടുത്ത് അതിലേക്ക് മുഖം നോക്കുക. അവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ പ്രതിബിംബമായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിധിക്കപ്പെട്ടിട്ടുണ്ടാവും, നമ്മുടെ മേൽ കുറ്റാരോപണങ്ങൾ വന്നിട്ടുണ്ടാവും. ഈ ആരോപണം വരുന്നത് നമ്മൾ തെറ്റ് ചെയ്യാതെയാണെങ്കിൽ അത് നമ്മെ കൂടുതൽ ദുഃഖത്തിലേക്ക് തള്ളിയിടും. വിധിയെ നമ്മൾ ശക്തമായി എതിർക്കും, നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ആളുകളെ കണ്ടെത്തും. നാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്, നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ നിന്നാണ്. ഈ അവസരത്തിൽ നമുക്ക് ഈശോയുടെ കുരിശിൻ്റെ വഴിയെ അല്പനേരം സഞ്ചരിക്കാം. ഒന്നാം സ്ഥലത്ത് നാം കണ്ടുമുട്ടുന്നത് മരണത്തിന് വിധിക്കപ്പെടുന്ന ഈശോയെയാണ്. കുറ്റമില്ലാത്തവനെ കുറ്റക്കാരനായി വിധിച്ചു, അവിടുന്ന് വിധിയെ എതിർത്തില്ല, വിധിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതുപോലെ നമ്മെ വിധിച്ചവർക്ക് വേണ്ടിയും നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ പിറവിയെടുക്കുന്നു. വിധിക്കാതിരിക്കാം, വിധിക്കപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാം. അങ്ങനെ നാം ഓരോരുത്തരും കണ്ണാടിയിൽ നോക്കുമ്പോൾ അവിടെ കാണുന്ന പ്രതിബിംബം ദൈവത്തിൻ്റെതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവസ്നേഹം എങ്ങനെ ഞാൻ മറന്നിടുമോ, ക്രൂശിൽ കാണും ദൈവസ്നേഹം എങ്ങനെ ഞാൻ മറന്നിടുമോ.